കാണാം. ഇപ്പം ചൂട് കൂടിയ വെക്കേഷൻ എടുത്ത് വരുന്നതുകൊണ്ട് ചൂട് കൂടുതലാണ്. അപ്പം അതിന് ചൂട് കുറയ്ക്കായിട്ടൊരു കൂളർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേക്ക് കാണുക, അവരെ സപ്പോർട്ട് ചെയ്യുക, കയറി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതിനകത്ത് എല്ലാം മിക്ക വീഡിയോസിനും ഒരു സർപ്രൈസ് അടങ്ങിയിട്ടുണ്ട്. വീഡിയോസ് സർപ്രൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടത്തില്ല, അതിനകത്ത് കാണുമ്പോൾ ഒരു സ്പെഷ്യലുണ്ട്. അപ്പം അതുകൂടെ കയറി കാണുക. അപ്പം ബാ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്തൊക്കെ വേണമെന്ന് കാണാം. ആദ്യം നമുക്കൊരു പവർ ബാങ്ക് വേണം ബാറ്ററി ആയിട്ട് യൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് പവർ ബാങ്കിൻ്റെ കണക്ടർ, മൊബൈൽ ചാർജ് ചെയ്യുന്നതിൻ്റെ കണക്ടർ, രണ്ട് വയർ റെഡും ബ്ലാക്കും ആയിട്ട് മാത്രം എടുത്ത്. പിന്നെ നമുക്ക് വേണ്ട 180 മോട്ടർ. ഞാൻ നേരത്തെ ഈ ടേബിൾ ഫാൻ യൂസ് ചെയ്ത് തന്നെ അതേ മോട്ടറും, പിന്നെ അതിന് പറ്റിയ ലീഫും. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലൂ ഗണ്ണും അതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ഒരെണ്ണം. പിന്നെ നമ്മൾ നൈഫായിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ് മട്ടി ടൂള്. പിന്നെ സ്കെച്ച്, പിന്നെ വയർ വേണം നമുക്ക്. പിന്നെ ഉരുക്കാനായിട്ട് ഒരു അയൺ വേണം, അതിന് തീക്കായിട്ട് ഒരു ചിരാത്. അപ്പം ഫ്രണ്ട്സ് നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണ്ടത് ഒരു വലിയ ഡബ്ബ, ഇതാണ് നമ്മുടെ കൂളറിൻ്റെ മെയിൻ സെക്ഷൻ. പിന്നെ ഒരു കൊച്ചു ബോട്ടിലും വേണം, അത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വെക്കാനാണ്. അപ്പം നമുക്ക് ആദ്യം ഈ മോട്ടർ എടുത്ത് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ശരിക്കും കാണത്തില്ലത്, ഇവിടെ ഒരു ശകലം മാർക്ക് ചെയ്തേക്കുന്നതാണ്. ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാം. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് അതിന് കിരുത്തി ഇടാനായിട്ട് ഈ ചിരാവ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് ഈ ചിരാത് കത്തി, ഇനി നമുക്ക് ഇതൊരുക്കാനായിട്ട് കമ്പി നമുക്ക് ഇവിടെ വെച്ച് കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് ഇത് ഉരുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഫ്രണ്ട്സ് ഇത് ചെറുതായിട്ട് ഉരുകി നമുക്ക് ഇവിടെ ഈ ലൈനിനെ പോലെ നമുക്ക് ഇവിടെ കീർത്തി ഇട്ടെടുക്കാം അടപ്പിന്. നമ്മളിവിടെ കിഴുത്തി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിഴുത്ത ഈ അങ്ങനെ ഈ നടുക്കത്തെ പക്ഷം നമുക്ക് കളയാം. അതിന് നമുക്ക് മൾട്ടി ടൂൾ തന്നെ എടുക്കാം. നമ്മളത് ഈ പോഷം കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇനി ഇത് നമുക്ക് ഈ മോട്ടറൊക്കെ ഇതിനകത്തോട്ട് കയറുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഇത് കുറച്ചുകൂടെ ഇല്ല ഫ്രണ്ട്സ്, കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് വെച്ചൊന്ന് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പൊ ഇത് കാണാം, ഈ സൈഡിൽ ഇത് കയറിയിരിപ്പുണ്ടെന്ന്. അപ്പൊ ഇനി നമുക്കിത് ഗ്ലൂ ഗൺ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് ഗ്ലൂ ഗൺ വെച്ച് ഉരിക്കുന്നതിന്റെ മുന്നേ നമുക്കിവിടെ എയർ അകത്തോട്ട് പാസ് ചെയ്തിട്ട് ഇവിടെ കുറെ ഹോൾസ് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ട്സ് നമ്മളിവിടെ ഇവിടെ കുറേ ബ്ലാക്ക് മാർക്കിങ്സ് ഇട്ട്, ഇനി നമുക്കിതൊന്ന് ഉരുക്കി കൊടുക്കാം, കിരുത്തി ഇട്ട് കൊടുക്കാം നമുക്ക്.
ഊരി പോയിരിക്കാൻ നന്നായിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ബ്ലൂ വരുന്നുണ്ട്, ഇനി നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ മോട്ടർ ചുറ്റും ഇതിൻ്റെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒട്ടിക്കണം, ഗ്യാപ്പ് കാണുന്നത്. ഫ്രണ്ട്സ്, ഇതേ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഫ്രണ്ട്സ്, ഇതേ നമ്മൾ ലീഫ് വെച്ച് ഇനി നമുക്ക് ഇതൊന്നാക്കാം. അപ്പം ഫ്രണ്ട്സ്, ഇതേ നമ്മൾ ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. ഇരിക്കുമെന്നാണ് തോന്നുന്നത്. കേജി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണിയിലോട്ടൊക്കെ കിടക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ നമുക്ക് നടുക്ക് വെച്ച് രണ്ടായിട്ട് മുറിക്കണം. അപ്പം അതിന് കുറച്ച് വലിയ ഇതെടുക്കാം. കത്തി നമുക്ക് ഇവിടെ വെച്ചൊന്ന് മുറിച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഒരു സൈഡ് മുറിച്ച്, ഇനി ഈ സൈഡ് നമുക്ക് കളയാം. ഇനി അടുത്ത സൈഡ് ഇവിടെ മുറിക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ഒരു ഈ കത്രി വെച്ച് ഇതിന് ഷേപ്പൊക്കെ ഒന്ന് വെക്കാം. അപ്പം ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഈ ബോട്ടിൽ രണ്ട് പീസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കാണാം, ഇവിടെ ചെറുതായിട്ട് അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഈ നൈഫ് വെച്ചൊന്ന് മുറിച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, ഇത് നമ്മളിവിടെ ശരിക്ക് ഷേപ്പൊന്നും വന്നിട്ടില്ല, എന്നാലും ഞാൻ കാണാൻ ഇവിടെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഫ്രണ്ട്സ്, ഇത് കുറച്ച് കൂടുതലാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് ഒന്ന് വീരും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇത് ബ്ലൂ കണ്ണ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തൊന്ന് ഡബിൾ സൈഡ് ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഡബിൾ സൈഡ് ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇവിടെ ഈ അറ്റത്തായിട്ടൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. കുറച്ച് കട്ടി കിട്ടാനാണ്. അതെ, ഇത്രയും വെച്ചിട്ട് ഇതങ്ങ് മുറിച്ച് കളയാം. ഇപ്പൊ ഇത് ഇവിടെ ഇരിപ്പോട്ട് നന്നായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ മണ്ടയ്ക്കും സൂപ്പർട്ടിലും വെച്ച് നട്ടിച്ചോക്കാം. അപ്പൊ ഉരുകി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇവിടെ
ഇവിടെ മൊത്തം ഒട്ടിച്ചു കൊടുക്കാം. നല്ല വെടവുള്ള സ്ഥലത്ത് ഞാൻ അകത്തുനിന്ന് ഒട്ടിച്ചു, അല്ലാത്ത സ്ഥലത്തൊന്നും പറ്റുന്നില്ല. ഇവിടെ പറ്റുന്ന അത്രയും ബാക്കി പറ്റാത്തതുകൊണ്ട് ഇവിടെ കുറേ ഒന്നും നമുക്ക് ചെയ്തു കൊടുക്കാം. എയർ ഒന്നും ഒരു തുള്ളി ഒരു വെളിയിലോട്ട് ഇടയ്ക്കൂടെ വരാത്ത രീതി. ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പം കാണാം ഇവിടെ കുറേ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ ഗ്ലൂ ഗൺ ഒരുക്കി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉറപ്പിരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലോട്ട് കടക്കാൻ പോവാണ്. നമ്മൾ നേരത്തെ ഈ ടിന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഐസ് ഇട്ട് കൊടുക്കാം. ഐസും വെള്ളം കൂടെ ചേർന്നതാണ്. ഇപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നമ്മൾ ഈ ഐസൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇന്നത്തോട്ട് ഇട്ട് കൊടുക്കാം. ഏറ്റവും നല്ലത് ഡ്രൈ ഐസ് ക്രീമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അത് നല്ല വർക്ക് ചെയ്യും. ഡ്രൈ ഐസ് കൂടുതൽ നേരം നമുക്ക് ഈ ഐസ് എല്ലാം ഗ്രമിക്കും. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ഇത് ഇതിനകത്ത് ഐസ് ഇട്ട് കൊടുത്ത് വെള്ളവും തണുത്ത വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഇത് ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതിനകത്ത് കയറിയിട്ടുണ്ട്. മണ്ടയ്ക്ക് നിങ്ങൾക്ക് ഓക്കെ അതെ കുറേ കീർത്തതാണ്. ഇതിൽ കൂടെ ചെറിയ കച്ചു എടുക്കുന്നുണ്ട്. ഇനി നമുക്കതെ ഇത് ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ കച്ചിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഫ്രണ്ട്സ്. ചെറുതായിട്ട് എനിക്ക് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. എ സി എന്ന് വരുന്ന പോലത്തെ തണുത്ത കാറ്റ് വരുന്നുണ്ട് ഇതിനകത്ത്. സൂപ്പർ ഫ്രണ്ട്സ്, നല്ല കാറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഒരു പേപ്പർ വെച്ച് കാണാനായിട്ട് പേപ്പർ ഇങ്ങനെ കൊച്ചു കൊച്ചതായിട്ട് നമുക്ക് കിട്ടണം. ഫ്രണ്ട്സ്, നമ്മളെ കേറിനെ കാണിച്ചിട്ടുണ്ട്. കാണാൻ പറ്റി ചെറുതായിട്ട് നല്ല കാറ്റൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. ഈ വെളിയിൽ നിന്ന് നമ്മൾ ഇത്രയും തന്നായി വെളിയിൽ നിന്നും ഒന്നും തണുത്ത കാറ്റ് വരുന്നില്ല ഈ ഒട്ടിച്ച പാല്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടനും അമർത്തുക, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തും. അതുവരേക്കും ബൈ.